നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് അല്ലെങ്കിൽ കൊലപാതകം കൊണ്ട് ഒരു രാജ്യം അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവില്ല. കാരണം കൊല്ലപ്പെടുന്ന വ്യക്തി ഏതെങ്കിലും ഉന്നത വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ കലാപമോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, അതിനെ തുടർന്നുണ്ടായ സിഖ് കലാപവും മറ്റുമൊക്കെ. പക്ഷേ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞാനോ നിങ്ങളെ പോലുള്ള ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ഒരു കാരണം വെച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം അങ്ങ് കത്തിച്ച് ചാമ്പലാക്കി കളയാമെന്ന് ആരെങ്കിലും കരുതുമോ? ഇല്ല. എന്നാൽ അതാണ് അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസിൽ നടന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഫ്രാൻസിൽ എന്താണ് നടന്നത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, പ്രായപൂർത്തിയായിട്ടില്ല, അയാളുടെ പേര് നഹൽ എന്നാണ്. അയാൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആ വ്യക്തിക്ക് ഫ്രാൻസിലെ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടില്ല. ഈ നഹൽ എന്ന ഈ പയ്യൻ അവിടെ കാർ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നു. അവിടുത്തെ പോലീസ് അത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷേ വാഹനം നിർത്താതെ നഹൽ തൻ്റെ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടുത്തെ പോലീസ് ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ മറ്റു മാർഗമില്ലാതെ അവർ ആ കാറിലേക്ക് നിറയൊഴിക്കുന്നു. സഹൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. ഇത്രയാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ബാക്കി എന്താണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ജസ്റ്റിസ് ഫോർ നഹൽ എന്ന പ്ലക്കാർഡും വെച്ച് ബാനറും വെച്ച് ഒരു സമൂഹം തന്നെ നിരത്തിലിറങ്ങി ഫ്രാൻസ് അങ്ങോളം ഇങ്ങോളം കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ നഹൽ എന്ന വ്യക്തി ഏതെങ്കിലും ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളാണോ? അല്ലേ, അല്ല. ഒരു കലാപം നടത്താൻ വേണ്ടി, ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന പോലെയാണ് അവിടുത്തെ ജനക്കൂട്ടം. അവിടുത്തെ ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ അവിടെ അഭയാർത്ഥികളായി വന്ന് അവിടെ അട്ടിപ്പേറ് കിടന്ന് അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും കൈപ്പറ്റിയ, വന്നു കയറിയ, കുടിയേറിയ ജനതയാണ് എന്നോർക്കണം. അവരിലൊരുവരാണ് കൊല്ലപ്പെട്ടത്. അതാണ് അവരെ ഇത്രയേറെ വികാരം കൊള്ളിച്ചത്. ലോകത്ത് മഹായുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ. പക്ഷേ അന്നൊക്കെ കൊല്ലപ്പെടുന്ന വ്യക്തി ഏതെങ്കിലും രാജാവോ അല്ലെങ്കിൽ ഭരണാധികാരിയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതേപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുത്തൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരു രാജ്യത്ത് തന്നെ കലാപം അഴിച്ചുവിടണമെങ്കിൽ അതിന് പിന്നിൽ അത്രയേറെ ശക്തമായ മതവികാരം ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് ഫ്രാൻസിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുൻപ് സ്വീഡനിലും സംഭവിച്ചിരുന്നു. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ചിത്രം ഒരുപക്ഷെ സഭ്യമായ വാക്കുകളല്ല ആ സ്ത്രീയുടെ മാർലിങ്ങിനെ എഴുതി വച്ചിരിക്കുന്ന പ്ലക്കാർഡായിട്ട്. അതായത് അത്രമേൽ അവർ അഭയാർത്ഥികളെ സ്നേഹിച്ചതാണ്, അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടതാണ്. പക്ഷേ എന്താണ് അവസാനം അവർക്ക് ആ അഭയാർത്ഥികളിൽ നിന്ന് കിട്ടിയത്? സ്വീഡൻ പോലെ ഒരു രാജ്യത്ത്, മതവിശ്വാസികളല്ലാത്ത സ്വീഡൻ പോലെ ഒരു രാജ്യത്ത്, ജയിലുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്ത്, കുറ്റകൃത്യങ്ങളുടെ തോത് കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് അഭയാർത്ഥികൾക്കായി അവരുടെ രാജ്യത്തിൻ്റെ അതിരുകൾ തുറന്നു കൊടുത്തതിന് ശേഷം അവർ ചില പോക്കറ്റുകൾ കൈക്കലാക്കുകയും അവിടെ അവരുടെ മതതിട്ടൂരമനുസരിച്ച് അല്ലെങ്കിൽ മത നിയമങ്ങളനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരികയും അവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് മുകളിൽ കടന്നു കയറുകയും സർക്കാരിൻ്റെ പോലും വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ എത്ര തവണയാണ് സ്വീഡൻ നിന്ന് കത്തിയത്? ഇന്നവർക്ക് അവർ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓർക്കുക, പോളണ്ട് എന്നൊരു രാജ്യം കൂടിയുണ്ട്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത് എന്ന് പറയുന്നത് വെറുതെയല്ല. പോളണ്ടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരൊറ്റ ഒരു സിംഗിൾ റെഫ്യൂജിക്ക് പോലും ഇവിടെ അഭയം കൊടുത്തിട്ടില്ല, കൊടുക്കില്ല എന്ന്. ഒരു കാരണവശാലും ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിലെ അഭയാർത്ഥികൾക്ക് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെയല്ല, അയാൾ ആ പേരെടുത്ത് വെച്ച് തന്നെ പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? പോളണ്ടിന് ചുറ്റുമുള്ള സകലമാന രാജ്യങ്ങളിലും നിരവധി തീവ്രവാദി അക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടായപ്പോൾ പോലും പേരിന് പോലും മരുന്നിന് പോലും ഒരൊറ്റ വെടിവെപ്പോ ഒരു സ്ഫോടനങ്ങളോ ഉണ്ടായിട്ടില്ല പോളണ്ട് എന്ന രാജ്യത്തിന്. അത്രയേറെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു പോളണ്ടിൻ്റെ ഭരണാധികാരികൾ. വെറുതെയല്ല, അറബ് രാജ്യങ്ങളിലെ വിവരമുള്ളവർ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ വിവരമുള്ളവർ പ്രത്യേകിച്ച് പറയാറുണ്ട്, ഇത്തരം അഭയാർത്ഥികളെ നിങ്ങൾ ആരും സ്വീകരിക്കരുത്, ഭാവിയിൽ അത് പണിയാവുമെന്ന്. അവർ പറയുക മാത്രമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കാറുണ്ടോ? ഇല്ല.
ഈ അടുത്ത കാലത്തായിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പോലും അഭയമില്ലാതെ കടലിൽ കൂടി കിട്ടിയ വള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലും സൗദിയോ യു എയോ അല്ലെങ്കിൽ അതേപോലുള്ള കുവൈറ്റോ ഒരു രാജ്യങ്ങളും അവർക്ക് അഭയം കൊടുക്കുകയുണ്ടായില്ല. ഇവർ ചെന്ന് അടിഞ്ഞ സ്ഥലങ്ങളാവട്ടെ ലിബറലായിട്ടുള്ള മതേതരായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമാണ്. പക്ഷേ അറിവുള്ളവർ പറയും കൊടുക്കരുതെന്ന്, കാരണം അനുഭവമാണ് ഗുരു. അതെ, സ്വീഡൻ നമ്മൾ കണ്ടു, ഫ്രാൻസ് നമ്മൾ കണ്ടു, ഇനിയുമുണ്ട് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് താനും. അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, യു കെ, ഇംഗ്ലണ്ടിൽ മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുസ്ലിം രാജ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യു കെയിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്ത് പെട്ടെന്ന് കയറി പ്രധാനമന്ത്രിയായ അവിടുത്തെ ഭരണാധികാരിയായ ഒരു വ്യക്തി, അതൊരു പ്രത്യേക മതസ്ഥനാണ്, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് ഇവർ എല്ലായിടത്തും ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതി. അഭയം ചോദിച്ചു വരും, അഭയം കൊടുക്കുന്നവർ അവസാനം വീട്ടിൽ നിന്ന് പുറത്താവേണ്ട അവസ്ഥ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നോക്കുക. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഒരു മുഖ്യധാരാ ചാനലിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്തയാണ്. കേരളത്തിലെ 16 കോൺഗ്രസ് എം പിമാരിൽ ഒരൊറ്റ മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് എ കെ ബാലനാണ്. എ കെ ബാലനെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ഈ തീവ്രത സ്പെഷ്യലിസ്റ്റാണ്. അതായത് അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ഇടയ്ക്കുമ്പഴക്കും പീഡനങ്ങൾ അരങ്ങേറാറുണ്ട്. അപ്പോൾ ആ പീഡനങ്ങളുടെ തീവ്രതയുള്ള പീഡനമാണോ തീവ്രത കുറഞ്ഞ പീഡനമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എ കെ ബാലനെയും പി കെ ശ്രീമതിയൊക്കെയാണ് പാർട്ടി നിയോഗിക്കാറുള്ളത്. അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന പേരാണ് തീവ്രത ബാലനും തീവ്രത ശ്രീമതിയും. ആ തീവ്രത ബാലനാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ 16 കോൺഗ്രസ് എം പിമാരിൽ ഒരൊറ്റ മുസ്ലിം ഉണ്ടോയെന്ന്. കുത്തിത്തിരിപ്പിൻ്റെ അടുത്ത പടിയിലേക്ക് കടന്നിരിക്കുകയാണ് അവർ. കോൺഗ്രസിനുള്ളിലും ഹിന്ദുത്വ ആശയം ശക്തമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഇവർ തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യ മുഖ്യമന്ത്രി, ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു. അയാളൊരു സവർണനാണ്, ബ്രാഹ്മണനാണ്. അതേപോലെ തന്നെ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ അവർക്ക് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ആ എല്ലാ മുഖ്യമന്ത്രിമാരും സവർണരായിരുന്നു അക്കൂട്ടത്തിൽ. മറ്റേതെങ്കിലും മതത്തിൽ നിന്ന് പോലും മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ആരാണ്, ഇതിനു മുമ്പ് ഇരുന്നത് ആരാണ്, അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം മുഖ്യമന്ത്രിയോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ കിടന്ന് അടുത്ത ക്യാപ്സൂളുമായിട്ട് മെഴുകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. എപ്പോഴും ജാതിയും മതവും പറഞ്ഞ് മറ്റുള്ള പാർട്ടികളിൽ ആരോപണം ഉന്നയിക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ എല്ലാ കാലത്തുമുള്ള ഒരു നിലപാട്. ഇപ്പോൾ തന്നെ നോക്കുക, കോൺഗ്രസിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. കോൺഗ്രസിൻ്റെ കൂടെയുള്ള, അതായത് യു ഡി എഫ് എന്ന മുന്നണിക്കകത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാർട്ടി അവിടെ നിലകൊള്ളുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന എം എൽ എമാരും എം പിമാരും എല്ലാം ആ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന് മാലോകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അതാ കുത്തിത്തിരിപ്പും കൊണ്ട് ബാലൻ ഇറങ്ങിയിരിക്കുന്നു. കോൺഗ്രസ്സുകാരിൽ ഒരു എം പി എങ്കിലും മുസ്ലിമായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദ്ദേശം വ്യക്തമാണ്, അതായത് തങ്ങളെ മറ്റുള്ളവർ കരുവാക്കിയാണോ അതോ തങ്ങൾ കരുവാക്കപ്പെടുകയാണോ എന്ന് തിരിച്ചറിയാൻ ഇതുവരെയും പറ്റിയിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ന്യൂനപക്ഷക്കാരെ പ്രീണിപ്പിക്കുക, അവരുടെ വോട്ട് വാങ്ങി തട്ടി പിന്നെയും ഭരിക്കാൻ പറ്റുമെങ്കിൽ ഭരിക്കാൻ പറ്റുക, അത് മാത്രമാണ് സി പി എം എന്ന പാർട്ടിക്ക് ഏക ലക്ഷ്യം. കാരണം യാതൊരു നിലപാടും യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പാർട്ടിയായി അത് അങ്ങേയറ്റം അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.